അല്ല, നിങ്ങൾക്ക് സെൻട്രൽ ഏജൻസി വിശ്വാസം ഉണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കും എതിരായിട്ട് അന്വേഷിക്കാൻ നിങ്ങൾ CBI അന്വേഷണത്തിന് നിങ്ങൾ ശുപാർശ ചെയ്തില്ല. അപ്പൊ ഇപ്പൊ സ്വപ്ന സുരേഷ് CBI അന്വേഷണം ചോദിച്ചിരിക്കുക. സരിത ചോദിച്ചതാണല്ലോ CBI അന്വേഷണം. അപ്പൊ സ്വപ്ന സുരേഷ് CBI അന്വേഷണം ചോദിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കേസിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത പോലെ അങ്ങയുടെ കേസിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ? അതാണ് ചോദ്യം. വളരെ സിമ്പിളാണിത്, വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കണ്ട. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട. നിങ്ങൾ ഇന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ നല്ല ഡിഫൻസ് മുഖ്യമന്ത്രിക്ക് കൊടുക്കുമെന്ന് ഞാൻ കരുതി. നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ കൃഷ്ണരാജിനെ കുറിച്ച് പറഞ്ഞു. കൃഷ്ണരാജ് 29 കൊല്ലമായിട്ട് ഞാനുമായിട്ട് ബന്ധമുണ്ടെന്നോ? 32 വർഷത്തെ ബന്ധമുണ്ട്. ആ കാരണം ലോ കോളേജിൽ ഞങ്ങൾ ഒരേ ബാച്ചായിരുന്നു. കോളേജിൽ പഠിച്ചവനെ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? തള്ളി പറയാൻ പറ്റുമോ? കോളേജിൽ പഠിച്ചവനെ തള്ളി പറയാൻ പറ്റുമോ? ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. അവിടെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. ഞാൻ 10 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാ പോകുന്നു ഹൈക്കോടതിയിൽ. കേൾക്കേ, ആണല്ലോ, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. എനിക്കിപ്പോൾ അവിടെ ഇരിക്കുന്ന ഹൈക്കോടതിയിൽ നിന്ന് എലിവേഷൻ കിട്ടിയ ജഡ്ജിമാരെ മുഴുവൻ അറിയാം. ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഉള്ളവ അവിടെ ഏത് കേസിന് നിങ്ങൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തു. നിങ്ങളുടെ അഡ്വക്കേറ്റ് ജനറൽ ഞാനുമായിട്ട് വളരെ ക്ലോസാണ്. സുരേഷ് കുറിപ്പിൻ്റെ ബ്രദർ ഗോപാലേശ്വര കുറിപ്പ് വളരെ ക്ലോസാണ്. എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. ഇവിടെ വക്കീലന്മാരുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. അതും കൊണ്ട് വന്നിരിക്കുകയാണ്. കോളേജിൽ പഠിച്ചവനായിട്ട് ബന്ധമുണ്ട്. പിന്നെ കോളേജിൽ പഠിച്ചവനായിട്ട് ബന്ധമുണ്ടാവില്ലേ? എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ? നിങ്ങൾ അതുപോലെ ഷംസീർ ഇവിടെ സംസാരിച്ചോ പറഞ്ഞു MLA പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരേ അന്വേഷണം നടത്തണമെന്ന്. അത് ഞാൻ ആ കഥ പറഞ്ഞത് എന്നെ കുറിച്ച് പറഞ്ഞതല്ലേ? ആ ഒരു ആരോപണം ഞാൻ അവിശ്വാസ പ്രമേയം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഉന്നയിച്ചപ്പോൾ പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞു, അന്വേഷിച്ചോളാൻ പറഞ്ഞു. പരാതി കൊടുത്തു. ആദ്യം ആഭ്യന്തര വകുപ്പ് അതിൽ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തള്ളി. രണ്ടാമത് സ്പീക്കർക്ക് പരാതി കൊടുത്തു. സ്പീക്കർ അത് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളി. എന്നിട്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയി, അവിടെ തള്ളി. അവസാനം ഡിവിഷൻ ബെഞ്ചിൽ പോയി, അവിടെയും തള്ളി. ഡിവിഷൻ ബെഞ്ച് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, ഇനി ഇങ്ങോട്ട് ഇതുപോലത്തെ പരാതിയായിട്ട് വരരുത്. കാരണം ഈ ഉത്തരവാദിത്തത്തോടുകൂടി ജനപ്രതിനിധികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്താനും അവരെ അപമാനിക്കാനും ശ്രമിക്കരുത് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. അപ്പോൾ ഇനിയൊന്ന് ചെന്നോ, അല്ലെങ്കിൽ കുഴപ്പമില്ല.